പരിശുദ്ധ അമ്മയുടെ വത്സല സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ച് അമ്മയുടെ പക്കൽ നമ്മെ സമർപ്പിക്കാം. കഴിഞ്ഞ ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ, ഈ മാസത്തിൻ്റെ മധ്യഭാഗം തീരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വണക്കത്തിനായി നമ്മൾ ചെലവഴിച്ച ദിവസങ്ങൾ, ധ്യാനിച്ച രഹസ്യങ്ങൾ, അതിലൂടെ രക്ഷാകര രഹസ്യങ്ങൾ തന്നെയായിരുന്നു നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ മാസം പ്രത്യേകമായി പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴിയായി ദൈവപുത്രനെ ലോകത്തിലേക്ക് നൽകിയതുപോലെ തന്നെ പരിശുദ്ധ അമ്മ വഴിയായി ദൈവപുത്രനിലൂടെ ദൈവത്തെങ്കിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ കൂടി അമ്മയെ നമ്മെ സഹായിക്കും, നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തിരുപ്പിറവിയെക്കുറിച്ച്, ബെത്ലഹേമിലെ യാത്രയെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ചെല്ലാം നമ്മൾ ധ്യാനിച്ചപ്പോൾ, ഇന്ന് പരിശുദ്ധ അമ്മയെ ശുദ്ധീകരണത്തിൻ്റെ ആ നാളുകളിലൂടെ കടന്നു പോകുന്നത്, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മ അമവൽഫയായിരുന്നു, നിർമ്മലചിത്തിയായിരുന്നു, പാപശൂന്യായിരുന്നു. ഒരു ശുദ്ധീകരണത്തിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ലാഞ്ഞിട്ടും യഹൂദ പാരമ്പര്യവും നിയമവും പാലിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം അമ്മ ആ ശുദ്ധീകരണ കർമ്മത്തിലൂടെ ദേവാലയത്തിൽ വന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. 40 ദിവസം കഴിയുമ്പോൾ അതുപോലെ തന്നെ ശിശുവിനെ, നവജാത ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ കടമ, ആ കർത്തവ്യം ഇന്ന് നമ്മൾ അമ്മയുടെ ജീവിതത്തിൽ യോസേഫ് പിതാവ് ഒരുമിച്ച് ചെയ്യുമ്പോൾ, ഇവിടെയും നമ്മൾ കാണുന്നത് എന്ത് നിയമമുണ്ടെങ്കിലും അത് ചേർന്നതോ ചേരാത്തതോ ആയിക്കൊള്ളട്ടെ, ചെയ്യാവുന്നതോ ചെയ്യാൻ സാധിക്കാത്തതോ ആയിക്കൊള്ളട്ടെ, എപ്പോഴും പരിശുദ്ധ അമ്മയും തിരുക്കുടുംബവും കർത്താവും അത് പാലിക്കുവാനായിട്ട് സദാ പരിശ്രമിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ, ഈശോയെ, ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ, രണ്ട് ചങ്ങാലികളെ സമർപ്പിച്ച് ആ കടമ നിർവഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദേവാലയത്തിൽ ദിവ്യശിശുവിനെ കാത്തിരുന്ന ശെമയോൻ ദിവ്യ പൈതലിനെ കൈകളിൽ സ്വീകരിച്ചുകൊണ്ട് രക്ഷകന്റെ ദർശനത്തിന് വേണ്ടി കാത്തിരുന്ന എന്നെ ദൈവമേ നീ അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന രഹസ്യങ്ങളിലേക്ക്, ദൈവം നമുക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ആ വഴികളിലേക്ക്, അതിലൂടെ കടന്നു പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ചൊരിയുമെന്നുള്ളത് എല്ലാം ഒരു വാഗ്ദാനമായിട്ട് നമുക്ക് നൽകുന്ന രഹസ്യമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തിരുക്കുടുംബം ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ അമ്മ പ്രത്യേകിച്ച് ദിവസൂതനെ ദൈവവക്കലേക്ക് കുരിശുമരണത്തോളം, കുരിശിൻ ചുവട്ടിലെത്തിച്ച് കുരിശുമരണത്തിന് സമർപ്പിച്ച ആ സമർപ്പണം തന്നെ നമുക്ക് മനസ്സിലോർക്കാം. അതാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന് പറഞ്ഞത്. ആ വാള് ഇതുപോലുള്ള പീഡാനുഭവ രഹസ്യങ്ങൾ മാതാവ് എങ്ങനെ വഹിച്ചു, അതെങ്ങനെ സ്വീകരിച്ചു, അവസാനം വരെ മാതാവിൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ പ്രകടമായി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മുടെ ഓരോരോ സഹനങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ വരുമ്പോൾ ദൈവതിരുഷ്ടമായി സ്വീകരിക്കുവാനും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അത് അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാതൃത്വം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നടന്ന വഴിയിലൂടെ എടുത്ത ആ സഹന വഴികളിലൂടെ നമുക്ക് നമ്മുടെ വേദനകളെ, വിഷമങ്ങളെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാതൃത്വം പ്രാർത്ഥിച്ചുകൊണ്ട്
നമുക്ക് ഇന്നത്തെ ജപപ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. മൂശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യെ, ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യോന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ദൈവകുമാരൻ്റെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങേ പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി, ദൈവമാതാവേയും ഞങ്ങളങ്ങേ ദിവ്യസ്വത്തിനെയും അങ്ങേയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്തതാപൂർവം ജീവിക്കുവാൻ അനുഗ്രഹം പ്രാപിച്ചു തരണമേ. ഞങ്ങളെ മഹാമനസ്കതയും സ്നേഹമുള്ളവരുമായി തീരുന്നതിന് അങ്ങേ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമരളട്ടെ. സുഹൃദേവം, മറിയമേ സ്വസ്തി, നാഥേ സ്വസ്തി, സമുദ്രതാരമേ സ്വസ്തി. പരിശുദ്ധ പിതാവിൻ്റെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ കൊച്ചു പ്രാർത്ഥന, എൻ്റെ സ്ഥിരകളിൽ ഈശോയുടെ തിരക്തം ഞാൻ കുത്തിവെക്കുന്നു, എന്നെ ഒരു വൈറസും അടിപ്പെടുത്തുകയില്ല, കീഴ്പ്പെടുത്തുകയില്ല. അമ്മേ, ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ തലകുനിച്ച് നിന്ന് നമ്മുടെ പാപങ്ങളെ മനസ്സിലെ ഓർത്ത് ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനകളും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ മഹാവ്യാധിയിൽ നിന്ന് നമ്മെല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.